ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മളുള്ളത് മെറി വേൾഡിലാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് വീക്കെൻഡ് ഹോളിഡേയ്സ് ഒക്കെ അടിച്ചു വിളിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു സ്പോട്ടാണ് കേട്ടോ. ഇതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആണ് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണട്ടോ. അതിന് മുന്നേ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ രശ്മി മനോജ് കുമാർ, വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. ഫാമിലിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാ എൻ്റെ രണ്ട് മക്കളുണ്ട്, പിന്നെ മനോടിൻ്റെ കസിൻ ഉണ്ട് സ്വപ്ന, സ്വപ്നയുടെ മോളുണ്ട് പാറു. ഈ പാർക്ക് എന്ന് പറയുന്നത് മെയിൻലി കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാർക്കാണ് കേട്ടോ. ഇവിടെ എൻട്രി ടിക്കറ്റ് 20 rupees ആണ്. പിന്നെ ഇവിടെയുള്ള ഓരോ റൈഡിലും കയറണമെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കുള്ള ചില റൈഡുകളും ഇവിടെയുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ ഇപ്പം എൻ്റെ പുറകെ കാണുന്ന ഈ ഗ്ലാസ് ബ്രിഡ്ജ്. കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഇപ്പം നമ്മൾ പുറകെ കാണുന്നത്. അപ്പം നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പം നമ്മളിനി ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പോകാം കേട്ടോ. ഞങ്ങളിതാ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 120 rupees ഒരു അഡൽറ്റിനുള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന പേടിയായതുകൊണ്ട് ഒരാളെ ഞാൻ ഒക്കെ തിരുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ കണ്ണു മത്തിലാണ് നടക്കുന്നത്. നമ്മളിവിടെ കയറി കഴിഞ്ഞാൽ താഴോട്ട് നോക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം. താഴോട്ട് നോക്കിയാൽ ഉള്ളൊന്നും ഇങ്ങനെ ഒരു കാളൽ വരുന്നുണ്ട് കേട്ടോ. ചുറ്റും നോക്കിയാൽ നല്ല ഭംഗി, അടിപൊളി സീനറി കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഏറ്റവും എൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് കേരളത്തിലെ ലോങ്സ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ്. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒന്ന് വന്ന് നിങ്ങൾ എൻജോയ് ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ ലേശം പേടിയൊക്കെ ഉണ്ടായിരുന്നു കയറിയപ്പം. ഇപ്പോൾ കുഴപ്പമില്ല, ചെറുതും താഴെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പേടി വരും കേട്ടോ നമ്മളോട് വന്ന് നിൽക്കുമ്പോൾ. ഫസ്റ്റത്തെ കിഡ്സ് പാർക്കിന്റെ ഫസ്റ്റ് ഐറ്റത്തിൽ എൻട്രി ചെയ്യാൻ പോകട്ടെ കുട്ടി. അപ്പൊ നമ്മളിവിടെ ബോട്ടിംഗ് ആണുള്ളത് കുട്ടികൾക്കുള്ള. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ്. ഒരു കുട്ടിക്ക് 30 rupees വെച്ചിട്ടാണ് ചാർജ് വരുന്നത്. ഇത് വലിയ ആൾക്കാർക്കും കയറാൻ പറ്റിയ ടവറാണ്. ഇതിനകത്ത് 50 rupees ഒരാൾക്ക് ടിക്കറ്റ്. അപ്പൊ ഞങ്ങൾ ഇതാ നമ്മുടെ ലിഫ്റ്റ് ടവറിൽ കയറാ കേട്ടോ. ഇതാ റെഡി ആയിരിക്കുന്നുണ്ട് ഞാനും ചിന്നും. ഇവിടെ സമയുണ്ട്, താറും ഉണ്ട്, അപ്പുറത്ത് നെഞ്ചുണ്ട്. ഹായ് പറയും. എന്താവും അറിയില്ല, നല്ല രസമുണ്ട് കാണാനൊക്കെ. ഞങ്ങളിതാ കയറാൻ പോവാണേ. തുടങ്ങി തുടങ്ങി thank you.
ഞങ്ങളിപ്പോ ലിഫ്റ്റ് ടവറിന്റെ ഏറ്റവും ടോപ്പിലാണല്ലോ. ബൗൺസിംഗ് ബലൂണിന്റെ അടുത്താണ്. ഇവിടെ രണ്ട് ബൗൺസിംഗ് ബലൂൺ ഉണ്ട്. ഒരെണ്ണത്തില് കുട്ടികൾക്കാണ് കയറാൻ പറ്റുന്ന, 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 50 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് കിട്ടും. അപ്പൊ ഞങ്ങൾ മൂന്നാൾക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അവർ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഒരു 5 മിനിറ്റ് നേരം ഒരെണ്ണത്തിലും 5 മിനിറ്റ് നേരം മറ്റേ ബൗൺസിംഗ് ബലൂണിലാണ് ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് പുറമെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്നാക്സോ ജ്യൂസോ ഐസ്ക്രീമോ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല അടിപൊളി കുറച്ച് ഷോപ്പുകൾ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ റൈഡ്സിനൊക്കെ പുറമെ നല്ല അടിപൊളി ഒരു ഫോട്ടോ ഫ്രെയിമും കൂടി ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഫോട്ടോ? രാത്രിയായപ്പോഴത്തേക്ക് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടല്ലേ, ലൈറ്റൊക്കെ ഇട്ട് നല്ല വേറെ ലെവലായിട്ടുണ്ടല്ലേ, അടിപൊളി ലുക്കായിട്ടുണ്ട്. നമ്മൾ 1-2 റൈഡുകളിലൊക്കെ കയറി. ഇനിയിപ്പോ കുട്ടികൾ ഇതാ അവിടെ റോക്കറ്റ് എയറോപ്ലെയിനിൽ കയറണം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കയറാനുള്ള സെറ്റപ്പാണ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കണെ. ഒരാൾക്ക് ടിക്കറ്റ് 30 രൂപയാണ്. ഈ ഒരു പാർക്കിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് രാവിലെ 8:30 തുടങ്ങും കേട്ടോ. എൻ്റെ ടൈമിങ് രാവിലെ 8:30 വൈകിട്ട് 10 മണി വരെയാണ്. ഇതിന് പുറമെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബാത്റൂം ഫെസിലിറ്റി കൂടി ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു പാർക്കിന്റെ മുന്നിൽ തന്നെ കണ്ടത് നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. എന്നാൽ തൊട്ട് അപ്പുറത്തും ഉണ്ട് കേട്ടോ പാർക്കിംഗ്. അവിടെ പേയാൻ പാർക്ക് ഉണ്ട്. ഞങ്ങൾ അവിടെയാണ് കൊണ്ടിട്ടുള്ളത്. ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഈ പാർക്കിന്റെ അടുത്തായിട്ട് തന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. അതാ ബ്ലൂസ്കേപ്പ് സ്വിമ്മിംഗ് പൂള്. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെ ഒരു പബ്ലിക് ടൈമും ഉണ്ട്, പ്രൈവറ്റ് ടൈമും ഉണ്ട്. പബ്ലിക് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 5 മണി തൊട്ട് 6 മണി വരെയാണ്. അപ്പൊ ഇവിടെ പാർക്കിൽ വരുന്നവർക്ക് 5 മണി തൊട്ട് 6 മണി വരെ പെർ ഹെഡ് 100 രൂപയ്ക്ക് നമുക്ക് ഈ പൂള് യൂസ് ചെയ്യാം. എന്നാൽ അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 10 പേരടങ്ങുന്ന ടീമിന് 1300 രൂപയാണ് വരുന്നത്. അതിവിടെ ഈ ഒരു നമ്പർ ഞങ്ങൾ കൊടുക്കുക. ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് അവർ ടൈം അലോട്ട് ചെയ്തു തരും. ആ സമയത്ത് നിങ്ങൾക്ക് വന്ന് എൻജോയ് ചെയ്യാനാണ്. അപ്പോൾ ഇപ്പോൾ അത് പ്രൈവറ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഈ പ്രൈവറ്റ് ടൈമിൽ നമ്മൾ പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവും. ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് സുഖമായിട്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഈ പാർക്കിലൊക്കെ നന്നായി എൻജോയ് ചെയ്തു. കുട്ടികളൊക്കെ ഒരുപാട് റൈഡ്സിലൊക്കെ കയറി, ഫുഡൊക്കെ കഴിച്ച്, കുറച്ച് അത്യാവശ്യം ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് ഞങ്ങളിപ്പോൾ പുറത്തെത്തി കേട്ടോ. അതിൻ്റെ പുറത്താണ് ഇവിടെ കാണുന്ന ഭാഗം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിപ്പൂരിനടുത്തായിട്ട് കുമ്മിണിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇ എം ഐ കോളേജിൻ്റെ അടുത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ലൊക്കേഷനൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന വെക്കേഷനിലും അതുപോലെ തന്നെ ഹോളിഡേയ്സിലൊക്കെ വീക്കെൻഡിലൊക്കെ നിങ്ങൾ വന്നു എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് നല്ല അടിപൊളിയായിട്ടോ. നമ്മൾ കയറി അങ്ങോട്ട് പോകുമ്പോഴേ നമുക്ക് ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. കുറച്ച് ദൂരം ചെന്നപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഏറ്റവും ലോങ്ങസ്റ്റ് ആണ് കേരളത്തിലുള്ള ഗ്ലാസ് ബ്രിഡ്ജിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത പ്രാവശ്യം വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ താഴെ കൊടുക്കുകയും ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസിനായിട്ട് ഡെലീഷ്യസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല കട്ട സപ്പോർട്ട് തരും. ഓക്കെ, ബൈ.